മക്കളെ, നമ്മുടെ 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കൈ കിട്ടുമ്പോൾ 40 മാർക്കും നേടാനുള്ള റെഡി സെറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് മിസ്സ് തരാൻ പോകുന്നത്. അപ്പൊ മോസ്റ്റ് ആയിട്ടുള്ള ബെസ്റ്റ് ഷോ ഷോ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. എല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജനറ്റിക് എഞ്ചിനീയറിംഗ് ഇസ് ദ ടെക്നോളജി ഓഫ് കൺട്രോളിംഗ് ട്രെയ്റ്റ് ഓഫ് ഓർഗാനിസം ബൈ ബ്രിംഗിംഗ് അബൌട്ട് ഡിസൈറബിൾ ചേഞ്ചസ് ഇൻ ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓർഗാനിസം. അപ്പൊ നോക്കുക, ജൈവ സാങ്കേതിക വിദ്യയുടെ ആധുനിക രൂപമാണ് ഇത് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇവിടെ വിച്ച് എൻസൈം യൂസ് ടു കട്ട് ജീൻ, വിച്ച് എൻസൈം യൂസ് ടു ജോയിൻ ദ ജീൻ, എക്സാമ്പിൾ ഓഫ് വെക്ടേഴ്സ്. ഏതൊക്കെയാണ് ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന എൻസൈം, ജീനുകളെ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്ന എൻസൈം വാഹകരുടെ ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. 3 മാർക്കിന്റെ ചോദ്യമാണ്. നോക്കാം, ഒന്നാമത്തേത് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ, കട്ട് ചെയ്യാൻ മുറിക്കാൻ യൂസ് ചെയ്യുന്നത്. ലിഗേസ് ആണ് ഗ്ലൂ ചെയ്യാൻ ഒട്ടിച്ചു ചേർക്കാൻ യൂസ് ചെയ്യുന്നത്. പ്ലാസ്മയാണ് എന്ത് ചെയ്യുന്നത്, ആ വെക്റ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം, റൈറ്റ് ടു സ്കോപ്പ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായിട്ടും പഠിക്കുക. ജനിക എഞ്ചിനീയറിന്റെ 2 സാധ്യതകൾ, ഒന്ന് ജീൻ തെറാപ്പി നമുക്ക് എഴുതാം, ജനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽസ് ആൻഡ് ക്രോപ്പ് ചെയ്താം, ഫോറൻസിക് ടെസ്റ്റിന് യൂസ് ചെയ്യാം. അപ്പം ജീൻ തെറാപ്പി എഴുതാം, ജനിക പരിഷ്കാരം, ഫോറൻസിക് ടെസ്റ്റ്. ഇനി ഫിംഗർ പ്രിന്റിംഗിന്റെ സ്കോപ്പും ചോദിക്കാറുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആ പാരൻസിനെ കണ്ടെത്താൻ, കാണാതെ പോയവരെ തിരിച്ചു കണ്ടെത്താൻ, അതുപോലെ തന്നെ എന്താണ് റിയൽ കൾപ്രിറ്റിനെ ക്രൈം സീനിൽ നിന്ന് കണ്ടെത്താനും അവിടെ ഇതാവുന്നതാണ്. അടുത്ത് നോക്കാം, ജനറ്റിക് എഞ്ചിനീയറിംഗ് ഹാസ് മെയ്ഡ് ഗ്രേറ്റ് ലീപ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ജനറ്റിക് ഡിസീസ്. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്, ജനിതക രോഗത്തിന് കാരണമായ ജീനുകളെ മാറ്റി പകരം പ്രവർത്തനക്ഷമമായിട്ടുള്ള ജീനുകളെ വെക്കുന്ന രീതിയാണ് ജീൻ തെറാപ്പി. അതിന്റെ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ കാരണം എന്നാണ് ചോദ്യം. അപ്പൊ ജീൻ തെറാപ്പി മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ് ഇൻ വിച്ച് ജീൻസ് ദാറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ ഡിസീസ് ആർ റിമൂവ്ഡ് ആൻഡ് നോർമൽ ഫങ്ഷണൽ ജീൻസ് ആർ ഇൻസേർട്ടഡ്. ജനിക രോഗത്തിന് കാരണമായ ജീനുകളെ മാറ്റി പകരം പ്രവർത്തനക്ഷമമായ ജീനുകൾ ഉൾപ്പെടുത്തുന്ന ചികിത്സാ രീതിയാണ് ജീൻ തെറാപ്പി. ഇത് നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിൽ എഴുതാം, ഇൻസുലിൻ എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും, അതുപോലെ തന്നെ എന്താണ് ADA എഴുതാം, അതുപോലെ തന്നെ നമ്മുടെ ഇന്റർഫെറോൺസ്, ഗ്രോത്ത് ഹോർമോൺസ്, ഇതൊക്കെ നമ്മൾ ജീൻ തെറാപ്പി വഴി യൂസ് ചെയ്യുന്ന ഒന്നാണ്. അടുത്ത് നോക്കുക, എൻഡോർഫിൻ പെയിനിനാണ്, സൊമാറ്റോട്രോഫിൻ എവിടെയാണ് നമ്മൾ, ആ സൊമാറ്റോട്രോഫിൻ നമ്മുടെ വളർച്ച ഇതല്ലേ, ഗ്രോത്തിന് വേണ്ടിയിട്ട്, ഗ്രോത്ത് ഡെഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഗ്രോത്ത് ഡെഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വളർച്ചാ വൈകല്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. അടുത്ത് നോക്കാം, ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ നിർബന്ധമായിട്ടും പഠിക്കണേ. ഇന്റോഫെറോൺസ് വൈറൽ ഡിസീസിന് വേണ്ടിയിട്ട്, ഇൻസുലിൻ ഡയബറ്റീസിന് വേണ്ടി, എൻഡോർഫിൻ പെയിനിനാണ്, സൊമാറ്റോട്രോഫിൻ എന്തിനു വേണ്ടിയിട്ടാണ്, ഗ്രോത്ത് ഡിസോർഡേഴ്സിന് വളർച്ചാ വൈകല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ഓർത്ത് വെക്കാം. അടുത്ത് നോക്കാം, ഗ്രോത്ത് ഡിസോർഡേഴ്സ് ആൻസർ അത് കളക്ട് ചെയ്യുക കേട്ടോ. അടുത്ത, ടെക്നോളജി ഓഫ് ടെസ്റ്റിംഗ് ദ അറേഞ്ച്മെന്റ് ഓഫ് ന്യൂക്ലിയോട്ടൈഡ് ഇൻ DNA പ്രൊഫൈലിംഗ്. ഹൂ ഈസ് ഇൻവെന്റഡ് ബൈ DNA ടെസ്റ്റിംഗ്? വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് DNA ടെസ്റ്റിംഗ്? സ്കോപ്പ് ഓഫ് DNA ഫിംഗർ പ്രിന്റിംഗ്? ന്യൂക്ലിയോട്ടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA പ്രൊഫൈലിംഗ്. DNA പ്രൊഫൈലിംഗ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ, DNA പരിശോധനയുടെ അടിസ്ഥാനം, DNA ഫിംഗർ പ്രിന്റിന്റെ സാധ്യതകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, DNA ടെസ്റ്റിംഗ് കണ്ടെത്തിയത് ആരാണ്? DNA ഫിംഗർ പ്രിന്റിംഗ് അലക് ജഫ്രി ആണ്. അത് എഴുതാം, സയന്റിസ്റ്റുകളുടെ പേര് നിർബന്ധമായിട്ടും പഠിക്കണം. വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് DNA ടെസ്റ്റിംഗ്? DNA ടെസ്റ്റിംഗിന്റെ ബേസിക് എന്താണ്, അതിന്റെ അടിസ്ഥാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ജസ്റ്റൈക്കൽ ഡിഫറൻസ് ഇൻ ഫിംഗർ പ്രിന്റ് ഓഫ് ഈച്ച് പേഴ്സൺ, അറേഞ്ച്മെന്റ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ ഈച്ച് പേഴ്സൺ ഓൾസോ ഡിഫറെന്റ്. എല്ലാവരുടെയും ജീനുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ന്യൂക്ലിയോടൈഡുകൾ ഒരേപോലെയല്ല, അതിനെന്താണ് മാറ്റങ്ങളുണ്ട്. അപ്പൊ അതാണ് ഇന്ന് DNA ടെസ്റ്റിംഗിന്റെ ബേസിസ് ആയിട്ട് വരുന്നത്. അപ്പൊ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം വ്യത്യസ്തമായിരിക്കുന്നു. അടുത്ത് നോക്കുക, സ്കോപ്പ് ഓഫ് DNA ഫിംഗർ പ്രിന്റ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, ഏതൊക്കെയാണ് റിയൽ പാരൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്, കുടുംബ പാരമ്പര്യം കണ്ടെത്താൻ, യഥാർത്ഥ മാതാപിതാക്കളെ കണ്ടെത്താൻ, ഐഡന്റിഫൈ പേഴ്സൺസ് ഫൗണ്ട് ലോങ് പീരീഡ്സ് ഓഫ് മിസ്സിംഗ്, റിയൽ കൾപ്രിറ്റ് ക്യാൻ ബി ഐഡന്റിഫൈഡ്, നഷ്ടപ്പെട്ടവരെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചറിയാം, കുറ്റാന്വേഷണ രംഗത്ത് യഥാർത്ഥ കുറ്റവാളി കണ്ടെത്താം. അപ്പൊ ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടല്ലോ. യെസ്. അടുത്ത് നോക്കാം, അപ്പൊ DNA ഫിംഗർ പ്രിന്റിംഗ് നിർബന്ധമായിട്ടും പഠിക്കണം. അലക് ജഫ്രി ആണ്. അതുപോലെ അതിന്റെ ബേസിസ്, അതിന്റെ സ്കോപ്പ് പഠിക്കണം കേട്ടോ. അടുത്ത് നോക്കി, ഈ ഒരു ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, ഇവിടെ നിങ്ങൾക്ക് A കണ്ടോ, BCD, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നോക്കുക, റൈറ്റ് വാട്ട് ABCD ആൻഡ് F, വിച്ച് എൻസൈംസ് ആർ യൂസ് ടു കട്ട് ആൻഡ് ജോയിൻ ദ ജീൻ. ഈ ഫിഗർ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. നിർബന്ധമായിട്ടെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പം ഇത് മിസ്സിംഗ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, ആദ്യത്തേത് ഹ്യൂമൻ DNA ആണ് A എന്ന് പറയുന്നത്. ഇനി ഇവിടെ B എന്ന് പറയുന്നത് നമ്മുടെ ഇതെന്താണ്, ബാക്ടീരിയൽ DNA പ്ലാസ്മിഡ് ആണ് അല്ലേ, പ്ലാസ്മിഡ് ആണ്. ഇതെന്താണ് ഐസൊലേഷൻ, പ്ലാസ്മിഡിനെ അവിടെ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് എടുക്കുകയാണ്. പിന്നെ പ്ലാസ്മിഡിനെ നമ്മൾ കട്ട് ചെയ്യുന്നു, ഇവിടെ കട്ട് ചെയ്ത് ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എൻസൈം ആണെന്ത്, ഇവിടെ ജോയിൻ ചെയ്ത് ഇൻസുലിൻ ജീൻ യൂസ് ചെയ്യുന്നതാണ്. ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഗ്ലൂ ആണ് നമ്മുടെ ലിഗേസ് എൻസൈം എന്ന് പറയുന്നത്. ഇൻസുലിൻ ജീൻ കൂട്ടിച്ചേർത്ത് പ്ലാസ്മിഡിനെ ബാക്ടീരിയ കോശങ്ങൾ നിക്ഷേപിക്കുന്നു, അതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ലാസ്റ്റ് എന്താ ഇവിടെ ചോദ്യം,
ഈയും എപ്പും എന്താണ്, ഈ എന്താണ് ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുന്ന കൾച്ചർ മീഡിയത്തിൽ ഇവിടെ ആക്റ്റീവ് ഇൻസുലിൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നു. വളർച്ചാ മാധ്യത്തിൽ ബാക്ടീരിയ പെരുകുന്നു. ഇവിടെ നമ്മൾ ഇൻസുലിൻ എന്ത് ചെയ്യുന്നു, ആ പ്രവർത്തനക്ഷമമായ ഇൻസുലിൻ നമ്മൾ ആർജ്ജെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഹ്യൂമൻ ഡി എൻ എ, സെൽഫാർ ഡി എൻ എ, ഐസൊലേഷൻ ഓഫ് പ്ലാസ്മിഡ്, ആക്റ്റീവ് ഇൻസുലിൻ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ജീൻ കട്ടിങ്ങിന് യൂസ് ചെയ്യുന്ന എൻസൈം ആണെന്ത്, റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയേസ് എന്ന് പറയുന്ന എൻസൈം. സ്പ്ലൈസിംഗ് ഓഫ് ജീൻസ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജനറ്റിക് ഗ്ലൂ അല്ലെ, നമ്മൾ ഗ്ലൂ ആയിട്ട് ഒട്ടിച്ച് ചേർക്കാൻ യൂസ് ചെയ്യുന്നതാണ് എന്താ, നമ്മുടെ ജനിതക പശയായിട്ടുള്ള ലീക്കേജ് എന്ന് ഓർത്തു വെക്കാം. അടുത്ത മക്കളെ നോക്കാം, ഇവിടെ ഒരു ഇല്ലസ്ട്രേഷൻ തന്നിട്ടുണ്ട് അല്ലെ, സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾ, കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾ. ഇത് എവിടെ നിന്നാണ്, നമ്മുടെ എവല്യൂഷന്റെ ഭാഗമായിട്ട് പ്രിമിറ്റീവ് കെമിക്കൽ എവല്യൂഷൻ തിയറിയുമായിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. നോക്കുക, ഇതുപോലെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദ്യം വരാം. അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാൻ നോക്കാം, ജൈവ ലഘു കണികകളാണ് അല്ലെ സങ്കീർണം. അപ്പോൾ അമിനോ ആസിഡുകൾ എന്തായി മാറുന്നു, അമിനോ ആസിഡുകൾ എന്തായിട്ടാണ് മാറുന്നത്, പ്രോട്ടീൻ ആയിട്ട് മാറുന്നു. സി എന്താണ്, പ്രോട്ടീൻ ആയിട്ട് മാറുന്നു. മോണോസാക്രിഡുകൾ എന്തായി മാറുന്നു, പോളിസാക്രിഡുകൾ അല്ലെ. ഡി എന്താണ്, പോളിസാക്രിഡ് ആയിട്ട് മാറുന്നു. അടുത്ത് നോക്കിക്കേ, ഇവിടെ എ എന്ന് പറയുന്നത് അല്ലെ, എ എന്ന് പറയുന്നത് എന്താണ്, എന്താണ് ന്യൂക്ലിയേറ്റൈഡ് ആയിട്ട് മാറുന്നത്, എ എന്ന് പറയുന്നത് നൈട്രജൻ ബേസുകൾ, നൈട്രജൻ ബേസുകൾ ചേർന്നിട്ടാണ് ന്യൂക്ലിയേറ്റൈഡ് ആയിട്ട് മാറുന്നത്. പിന്നെ ലിപ്പിഡ് ആയിട്ട് മാറുന്നത് എന്താണ്, ആ ന്യൂക്ലിക് ആസിഡുകൾ കണ്ടു. ഇനി ബി എന്ന് പറയുന്നത് നമ്മൾ കണ്ടു ലിപ്പിഡ് ആയിട്ട് മാറുന്നത് ഫാറ്റി ആസിഡ് ആണ്. ഫാറ്റി ആസിഡുകൾ എന്തായി മാറുന്നു, ലിപ്പിഡ് ആയിട്ട് മാറുന്നു. ഇനി നോക്കുക, ഇയും എപ്പും, ഇയിൽ നിന്ന് എന്താണ് മാറുന്നത്, ആ നമ്മുടെ ആദിമ കോശം ഉണ്ടാവും അല്ലെ, ന്യൂക്ലിക് ആസിഡ് ആയിട്ട് മാറി. നൈട്രജൻ ബേസും പ്രോട്ടീൻ കോട്ടും ചേർന്നിട്ട് എന്തായി മാറി, അവിടെ ന്യൂക്ലിക് ആസിഡുകൾ ഉണ്ടായി. ന്യൂക്ലിക് ആസിഡും പ്രോട്ടീനും കൂടെ ചേർന്ന് ഫൈനലി എന്തായി മാറി, പ്രിമിറ്റീവ് സെൽ, ആദിമ കോശം രൂപപ്പെടുകയാണ്. അപ്പൊ ആ ഇല്ലസ്ട്രേഷൻ, ആ ഫിഗർ നിർബന്ധമായിട്ട് പഠിക്കാം. ലാമാർക്കിന്റെ അക്വൈർഡ് ക്യാരക്ടേഴ്സ് ആണ് ഡാർവിന്റെ സ്വാർജിത സ്വഭാവങ്ങളാണ് ലാമാർക്ക് പറയുന്ന തിയറിയിൽ പറയുന്നത്. ഡാർവിന്റെ എന്താണ്, ആ ഡാർവിന്റെ നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണമാണ് അല്ലെ, പ്രകൃതി നിർദ്ധാരണമാണ്. അവിടെ എന്താണ്, ആ അവിടെ സെലക്റ്റബിൾ ആയിട്ട് സസ്റ്റെയിൻ ചെയ്ത് വരുന്ന ക്യാരക്ടേഴ്സ് ആണ് എന്താണ് ഡാർവിന്റെ തിയറിയിൽ വരുന്നത്. അടുത്ത് നോക്കാം, ബയോളജിക്കൽ ചേഞ്ചസ് ആയിട്ട് ഹ്യൂമൻ ബീങ്സ് ടു എമർജ് ഇൻ പ്രസന്റ് ഫോം. The most primitive member of the human race made weapons from stones and bone pieces. Fossils were discovered from Africa and Asia contemporary to modern man. കണ്ടോ, മനുഷ്യകുലത്തിൽ ഏറ്റവും പുരാതനമായിട്ടുള്ള അംഗം ഏത്, കല്ലിൽ നിന്നും അസ്ഥികഷ്ണങ്ങളിൽ നിന്നും ആയുധങ്ങൾ നിർമ്മിച്ചതാര്, ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും ഫോസിലുകൾ ലഭിച്ചതാര്, ആധുനിക മനുഷ്യൻ സമകാലീനമായ ജീവി. അപ്പൊ ഇതുപോലെ നമ്മുടെ ലാസ്റ്റത്തെ ആ ഒരു ട്രീയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം, ഓരോ ഫീച്ചേഴ്സ് വന്നിട്ട് ഇത് ആരാണെന്നുള്ളത്. അപ്പൊ നോക്കാം, മനുഷ്യകുലത്തിൽ ഏറ്റവും പുരാതന അംഗമാണിത് നമ്മുടെ ആർഡിപിത്തക്കസ് റെമഡസ് അല്ലെ. ഞാൻ പറഞ്ഞു, ആർദിക്ക് പിത്തം പിടിച്ചപ്പോൾ റെമഡി ആയിട്ട് വന്നു ആരാ, ആ ഓസ്ട്രേലിയയിൽ നിന്ന് പിത്തം പിടിച്ച ആഫ്രിക്കക്കാരൻ. അപ്പൊ എന്ത് ചെയ്തു, നമ്മുടെ ഹോമോ ഹബിലിസിനെയും ഹോമോ ഇറട്ടേസിനെയും നിയന്ത്രണ മമ്മൻ തല്ലി എങ്ങോട്ടേക്ക് വിട്ടു, സാപ്പിൻസിലേക്ക് വിട്ടു. അപ്പൊ അത് ഓർത്ത് വെച്ച് പഠിക്കാം കേട്ടോ. അപ്പൊ അങ്ങോട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പൊ നോക്കുക, ആർഡിപിത്തക്കസ് റെമഡസ് ആണ്. പിന്നെ നോക്കുക, ഇവിടെ മെയ്ഡ് വെപ്പൺസ് സ്റ്റോൺസും ബോൺസിൽ നിന്നും കല്ലുകളിൽ നിന്നും അസ്ഥികളിൽ നിന്നൊക്കെ ആയുധങ്ങൾ ഉണ്ടാക്കിയ ആളാണ് ഹോമോ ഹബിലസ്, ഹാബിറ്റ് ആയിട്ട് മാറുന്ന ഓർത്ത് വെച്ചാൽ മതി. ഫോസിൽസ് ഫോർ ഡിസ്കവറി ഫ്രം ആഫ്രിക്ക ആൻഡ് ഏഷ്യ, അതാരാണ്, ഹോമോ ഇറക്ടസ് ആണ്. കണ്ടംപററി ടു മോഡേൺ ആണ്, മോഡേൺ മാനോട് കൂടുതലായിട്ട് അടുത്ത് വരുന്ന ആരാണ്, നമ്മുടെ ഹോമോ നിയാൻഡർ ടാലൻസസ് ആണ്. അപ്പൊ ഈ ഫിഗർ ഓർത്ത് വെക്കുക, ഇതിന്റെ ഓർഡറും പഠിച്ചു വെക്കാം. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവ് റീസൺ, മാൻ ഇസ് എ മെമ്പർ ഓഫ് ഹോമിനോയിഡിയെ, മാൻ ആൻഡ് ബാക്ടീരിയ ഇവോൾവ് ഫ്രം എ കോമൺ ആൻസസ്റ്റർ, കാരണമാണ് വ്യക്തമാക്കേണ്ടത് അല്ലെ. ഹോമിനോയിഡ് കുടുംബത്തിലെ ജീവിയാണ്, കാരണം എന്താണ്, നമുക്ക് ഡെവലപ്ഡ് ബ്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീലി മൂവബിൾ ഹാൻഡ്സ് ഉണ്ട്. ഇനി എൻസൈമും കോമൺ ആൻസസ്റ്റർ, ബാക്ടീരിയയ്ക്ക് നമുക്കും ഒരേ ആൻസസ്റ്റർ എന്ന് പറയാൻ കാര്യം, നമ്മുടെ ബോഡിയിലുള്ള എൻസൈമുകളുടെ വഴിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ എനർജി സ്റ്റോറേജ് നടക്കുന്നത് ATP തന്മാത്രകളിലാണ്. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഡിഫൈൻ ചെയ്യുന്നത് ആരാണ്, ജീനാണ്. മാത്രമല്ല കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ആണ് നമ്മുടെ ബേസിക് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. അപ്പം അടിസ്ഥാന പദാർത്ഥങ്ങൾ, ഇതൊക്കെ പൊതുവായിട്ടുള്ള നമ്മുടെ റിലേഷനാണ്. അതെന്താണ്, അതുകൊണ്ടാണ് ഈ റിലേഷൻ വരുന്നതെന്ന് എഴുതണം കേട്ടോ. ഇനി വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ മാൻ, ദ ഡിഫറൻഷ്യേറ്റിംഗ് ഫ്രം ഓർഗാനിസം ഇൻക്ലൂഡ് ഹിസ്റ്റോറിക്കൽ ഫാക്ടർ ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ, എന്തൊക്കെ മാറ്റങ്ങളാണ് മോഡേൺ മാനിന് വന്നിട്ടുള്ള മറ്റു ജീവികളിൽ നിന്നും. ഡെവലപ്ഡ് ബ്രെയിൻ ഉണ്ട്, ഫ്രീലി മൊബൈൽ ഹാൻഡ്സ് ഉണ്ട്, സ്ലെൻഡർ ബോഡി, മെയ്ഡ് വെപ്പൺ ഫ്രം സ്റ്റോൺസ് ആൻഡ് ബോൺ പീസസ്, തിങ്കിങ് കപ്പാസിറ്റി, എന്തൊക്കെയാണ്, വികസിച്ച മസ്തിഷ്കമുണ്ട്, ചിന്തിക്കാനുള്ള കഴിവുണ്ട്, നിവർന്ന് നിൽക്കാനുള്ള കഴിവ്, സംസാരിക്കാനും ആയുധങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനുള്ള കഴിവ്, ഇതൊക്കെയാണ് നമ്മൾ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തരാക്കി എവല്യൂഷനിൽ മാറ്റുന്നത്. ഈ ഒരു ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിസ് കുറേ തവണ പറഞ്ഞു കഴിഞ്ഞു. പരീക്ഷണത്തിന്റെ പേര് യുറി മില്ലർ എക്സ്പെരിമെന്റ് ആണ്. ഉപയോഗിച്ച വാതകങ്ങൾ ഏതൊക്കെയാണ്, ആ നമ്മുടെ മീഥേന്, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ വേപ്പർ, നീരാവിയാണ്. വിച്ച് ഇസ് ദ റിസോർസ്, ഇവിടെ അടിഞ്ഞു കൂടുന്ന സബ്സ്റ്റൻസ് ഏതാണ്, നമ്മുടെ അമിനോ ആസിഡ് ആണ് കേട്ടോ, അമിനോ ആസിഡ് ആണ്. അത് ഓർത്ത് തന്നെ പഠിക്കുക, യുറി മില്ലർ എക്സ്പെരിമെന്റ്. തെറ്റിക്കില്ലല്ലോ, ഓക്കെ. അപ്പൊ അത് അടിപൊളിയായിട്ട് പഠിക്കുക. ഹൂ പ്രസന്റഡ് ദ ഫസ്റ്റ് റാഷണൽ സയന്റിഫിക് തിയറി റിഗാർഡിംഗ് എവല്യൂഷൻ ഓഫ് ലൈഫ്,
എവല്യൂഷൻ ലൈഫിൽ ആദ്യമായിട്ട് ഒരു തിയറി, റാഷണൽ ലൈഫ്, യുക്തിസഹമായ ശാസ്ത്രീയ സിദ്ധാന്തം കൊണ്ടുവന്നത് ആരാണ്? ചാൾസ് റോബർട്ട് ഡാർവിൻ ആണ്. മറ്റേതെന്താണ്? യുക്തിപരമല്ലായിരുന്നു ആരുടെ ലാമാർക്ക്, ഇവിടെ ലാമാർക്ക് നെയ്തരുത്, യുക്തിപരമായി മുന്നോട്ട് കൊണ്ടുവന്നത് ചാൾസ് ഡാർവിൻ ആണ്. വാട്ട് ആർ ദ ക്യാരക്ടേഴ്സ് ഓഫ് ഫിഞ്ചസ് സ്റ്റഡീഡ് ബൈ ഡാർവിൻ ഇൻ ഗാലപാഗോസ് ഐലൻഡ്? എന്തൊക്കെയായിരുന്നു അദ്ദേഹം പ്രത്യേകത? കൊക്കുകളുടെ വൈവിധ്യം അല്ലെ. ആ പറയുന്ന ഫിഞ്ചസിന്റെ ബീക്കിലെ ഡൈവേഴ്സിറ്റിയാണ് അദ്ദേഹം പഠിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്താൻ കാരണം. അക്കോർഡിംഗ് ടു തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ, വാട്ട് കോസസ് ഓർഗാൻസ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ പാരന്റ്സ്? എന്താണ് നമ്മൾ ഇന്നും പാരന്റ്സിന് ഡിഫറൻസ് വരാൻ കാര്യം? വേരിയേഷൻസ് ആണ് അല്ലെ. ഈ പറയുന്ന വ്യതിയാനങ്ങൾ, തലമുറകൾ തലമുറകൾ വഴി മാറ്റം വരുന്ന വ്യതിയാനങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ പാരന്റ്സിൽ നിന്നും നമ്മുടെ പാരമ്പര്യത്തിൽ നിന്നും വ്യത്യസ്തരാക്കി പുതിയ ക്യാരക്ടേഴ്സ് കൊണ്ടുവരുന്നത്. അടുത്ത് നോക്കാം, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആന്ത്രോപോയിഡ്? അത് നമ്മൾ പറഞ്ഞു, ആന്ത്രോപോയിഡി സർക്കോപെത്തി ഹോമിയോയിഡി നമ്മുടെ ഡിഫറൻസ് റിലേഷൻഷിപ്പ് ആണ്. എന്താ ആ രണ്ടും ആന്ത്രോപോയിഡി എന്ന് പറയുന്നത് നിന്നാണ് ഉണ്ടാവുന്നത്. സർക്കോപെത്തിയുടെ മങ്കി എക്സാമ്പിളാണ്, ഹോമിയോയിഡിലെ എക്സാമ്പിൾ ഓർത്ത് നോക്കുക. ഗിബ്ബൺ, ഒറാങ്കുട്ടൻ, ഗോറില്ല, ചിംപാൻസി, മനുഷ്യൻ, ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, റെഡി? യെസ്. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം കൂടെ നോക്കാം വേഗം. റീഡ് ത്രൂ ദ ഡയഗ്രാം, ഐഡന്റിഫൈ ലേബൽ ദ പാർട്സ് ഗിവൻ ബിലോ. ലോങ്സ്റ്റ് ഫിലമെന്റ് ഓഫ് ദ ബോഡി ആക്സോൺ, സെക്രട്ട് ന്യൂറോ ട്രാൻസ്ഫർ എവിടെയാണ്? സിനാപ്റ്റിക് നോർ. റിസീവ് ഇമ്പൾസ് ഫ്രം അഡ്ജസ്റ്റ് ന്യൂറോൺ എവിടെയാണ്? ഡെൻഡ്രൈറ്റ് ആണ്. ഇമ്പൾസ് ക്യാരീസ് ടു സെൽ ബോഡി, ഡെൻഡ്രോൺ ആണ് അല്ലെ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് ആക്സോണ്, സിനാപ്റ്റിക് നോബ്, ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ. ഇനി ആ കണ്ണിന്റെ ചിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊജക്ട ട്രാൻസ്പെറന്റ് ആൻറ്റീരിയർ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ കോർണിയാണ്. ഇനി ഐറസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ആവയങ്ങളെ മസ്തിഷ്കത്തിലേക്ക് എത്തുന്ന വഹിക്കുന്ന നാഡി ഏതാണ്? നമ്മുടെ ഒപ്റ്റിക് നേർവ്, നേത്ര നാഡിയാണ്. ക്ലിയർ ആയല്ലോ, അത് സെറ്റാണല്ലോ. യെസ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഐലറ്റ്സ് ഓഫ് ലാംഗ്രാൻസ് ഉണ്ട്, ഇവിടെ ആൽഫാസർ ഗ്ലൂക്കോഗോൾ ആണ്. ഇവിടെ ഏതാ വരിക? ബീറ്റാ സെല്ലും നമ്മുടെ ഇൻസുലിൻ ആണ് വരുന്നത്. ഫംഗ്ഷൻ ഏതെല്ലാം? അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവുന്ന ഡിസീസ് അല്ലെ. എന്താണ് ഉണ്ടാവുന്നത്? സെല്ലുലർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആണ് ഇത് നമ്മുടെ രണ്ടാമത്തെ ഫംഗ്ഷൻ. ഇൻസുലിന്റെ ഫംഗ്ഷൻ കൺവേർട്ട് ഗ്ലൂക്കോസ് ഇൻ ടു ഗ്ലൈക്കോസ് ഇൻ ദ ലിവർ. ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ നമ്മൾ സഹായിക്കുന്ന ആരാണ്? ബ്ലഡിലെ ഇൻസുലിൻ ആണ്. ഇൻസുലിൻ കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് എന്താ? ഡയബറ്റീസ് എന്ന് പറയുന്നത്, പ്രമേഹം എന്ന് പറയുന്നത്. ഡയബറ്റീസ് ഓർത്ത് വെക്കാം. അടുത്ത് നോക്കിക്കേ, നെയിം ദ പാർട്ട് ലേബിൾഡ് എസ് എക്സ് ആൻഡ് വൈ. ഇത് പലതവണ ചോദിക്കുന്നതാണ് കേട്ടോ. ടു ഹോർമോൺസ് ഏതാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് എഴുതാം. എങ്ങനെയാണ് വൈ? അതാ, ഹൗ ഡസ് ദ പാർട്ട് ലേബിൾഡ് ബൈ വൈ പ്രൊലോങ് ദ ബോഡി ആക്ടിവിറ്റി ഫോർ മോർ ടൈം വെൻ ദ സിമ്പതി സ്റ്റിമുലേറ്റ്. നമുക്കറിയാം എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് അഡ്രീനൽ കോർട്ടെക്സ് ആണ്, പിന്നെ വൈ എന്ന് പറയുന്നത് ഉള്ളിലത്തേതാണെന്ത് മെഡുല്ല എന്ന് പറയുന്നത് അല്ലെ. ഇനി ഈ രണ്ട് ഭാഗങ്ങൾ കോർട്ടിസോൾ എന്താ ചെയ്യുന്നത്? സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്, കൺട്രോൾ ഇൻഫ്ലമേഷൻ, അലർജി, സ്ലോ ഡൗൺ ദ ആക്ഷൻ ഓഫ് ഡിഫൻസ് സെൽസ്. എന്താ ചെയ്യുന്നത്? പ്രോട്ടീനിൽ നിന്ന് കൊടുക്കുന്ന ഗ്ലൂക്കോസിന്റെ സമന്വയം, വീക്ക് അലർജി എന്നിവ നിയന്ത്രിക്കുന്നു. രോഗപ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദഗതിയിലാക്കുന്നു. ആൽഡോസ്റ്റിനോട് എന്താ സഹായിക്കുന്നത്? നമ്മുടെ സീ വാട്ടർ ലെവൽ ബോഡിയൊക്കെ ചെയ്യുന്നു. മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ നമ്മളെ സഹായിക്കുന്നു. സെക്സ് ഹോർമോൺസ് ആണ് പിന്നെയുള്ളത്, അവരെന്ത് ചെയ്യുന്നു? നമ്മുടെ സെക്സ്വൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു, ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെ. ആക്ട് ചെയ്യലും. പിന്നെ ലാസ്റ്റ് ചോദ്യം എന്താണ്? സിമ്പത്തറ്റിക് വ്യവസ്ഥയെ വൈ എങ്ങനെ സഹായിക്കുന്നു എന്നാണ് ചോദ്യം. എങ്ങനെയാണ് ഇറ്റ് ആക്ട് ചെയ്യലും സിമ്പത്തിസ്റ്റം ഡ്യൂറിംഗ് എമർജൻസീസ്, ദസ് വി ക്യാൻ റെസിസ്റ്റ് ഓർ വിഡ്രോ ഔസൽ ഫ്രം സച്ച് സിറ്റുവേഷൻ. പെട്ടെന്നൊരു പ്രശ്നം വന്നാൽ അതിനെ പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനും എന്ത് ചെയ്യുന്നു? നമ്മുടെ എപ്പിനൊക്കെ അഡ്രിനാലിൻ ഹോർമോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ച് പഠിക്കാം. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യങ്ങൾ, ഷുവർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നമുക്ക് പൊളിച്ച് തന്നെ മാരത്തൺ ലൈവിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യണം. എല്ലാവരും ലൈവിലേക്ക് വരണം. സോ ഓൾ ദി വെരി ബെസ്റ്റ്. മിസ് യു ഡിയർസ്. ബൈ ബൈ.